أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد كله دكتور ديفيشنال كيف حالكم أنتم طيبون الحمد لله زين فارغ لك الله بولا بديكن دلله كو بريكشا أدتتي كورانيا باغنلي نمك باكيو لوله നാം ബാക്കി വെച്ചിരുന്ന നഹ്വുണ്ട്. ഇത് യൂണിറ്റ് 9 മുലഹദാത്തു നഹ്വിയ. ഏതായിരുന്നു അത്? അൽ ഹാൽ വ അഖ്സാമുഹ എന്ന ഭാഗം. നമുക്കതിന്ന് പഠിക്കാം. നോക്കൂ, നിങ്ങളെ ബോർഡിൽ നമ്മൾ എഴുതിയത് അത്തൽ വസീറു റാഖിബൻ. നമ്മുടെ കിതാബിലുള്ള ഒരു ഉദാഹരണമാണ് അത്തൽ വസീറു റാഖിബൻ. അടുത്തത് യുസല്ലിൽ മുനാഫിഖു ഗാഫിലൻ. എന്താണ് ഹാൽ? ഈ ഉദാഹരണം തന്നെ നമുക്കെടുക്കാം. അത്തൽ വസീറു മന്ത്രി വന്നു. എങ്ങനെയാണ് മന്ത്രി വന്നത്? കാൽനടയായിട്ടാണോ? നടന്നുകൊണ്ടാണോ? അല്ല, റാഖിബൻ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് വന്നത്. രണ്ടാമത്തെ ഉദാഹരണം യുസല്ലിൽ മുനാഫിഖു ഗാഫിലൻ. കപടവിശ്വാസി നിസ്കരിക്കുന്നു. എങ്ങനെയാണ് അവൻ നിസ്കരിക്കുന്നത്? ഗാഫിലൻ, ശ്രദ്ധയില്ലാതെ, ശ്രദ്ധവാനായിട്ടാണ്. ഇവിടെ നിങ്ങൾ ഈ രണ്ട് ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യ ഉദാഹരണത്തിലെ അത്തൽ വസീറു ഒരു സെൻറ്റൻസ് പൂർത്തിയായി ഇല്ലേ? മന്ത്രി വന്നു, ഒരു പൂർണ്ണ ആശയം ലഭിക്കുന്ന ഒരു കലാമാണത് അല്ലേ? അതുപോലെ യുസല്ലിൽ മുനാഫിഖ്, കപടവിശ്വാസി നിസ്കരിക്കുന്നു. ഇനി ഇതിനു ശേഷം പറയുന്ന രണ്ട് ഇസ്മുകളെ ശ്രദ്ധിച്ചോ. ആദ്യം പറഞ്ഞത് റാഖിബൻ. എങ്ങനെയാണ് വന്നത് അല്ലേ? അത്തൽ വസീർ മന്ത്രി വന്നു. കൈഫ, എങ്ങനെയാണ് വന്നത്? വഹുവ റാഖിബുൻ, ആ മന്ത്രി വാഹനപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട്. രണ്ടാമത്തതോ യുസല്ലിൽ മുനാഫിഖ്, മുനാഫിഖ് നിസ്കരിക്കുന്നു. കൈഫ, എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? വഹു വഖാഫിൽ, അവൻ അശ്രദ്ധവാനാണ്. ആ രൂപത്തിലാണ് അവൻ നിസ്കരിക്കുന്നത്. ഇങ്ങനെ ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അവസാനം പറഞ്ഞ ഈ രണ്ട് ഇസ്മുകൾ അഥവാ ഈ പൂർണ്ണ ആശയം ലഭിച്ചതിന് ശേഷം വരുന്ന ഈ ഇസ്മ്, ഇത് ഒരു കൈഫയുടെ എങ്ങനെ
എന്ന ചോദ്യത്തിൻ്റെ ആൻസർ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പദമായിരിക്കും. അതുപോലെ തന്നെ ആരുടെ അവസ്ഥയെക്കുറിച്ചാണോ പറയുന്നത്, അയാളുടെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അയാളുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന, വ്യക്തമാക്കി തരുന്ന പദമായിരിക്കും അത് എന്ന്. പിന്നെയോ, പിന്നെ എന്ത് മനസ്സിലായി? മറ്റൊന്ന്, ഇതിന് എങ്ങനെയാണ് പറഞ്ഞത്? റാഖിബൻ, റാഖിബൻ. അതുപോലെ തന്നെ ഗാഫിലൻ മൻസൂബാണ്. മറ്റൊന്ന്, ഇതിൻ്റെ ഇഅ്റാബ് നസ്ബായിരിക്കുമെന്ന്. പിന്നെ മറ്റൊന്നെന്താ? ഇത് നക്കിറയായ ഇസ്മാണ്. അതെ, ഗാഫിൽ. അതുപോലെ തന്നെ റാഖിബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നക്കിറയും മഅരിഫയും നാം പഠിച്ചിട്ടുണ്ട്. മഅരിഫയുടെ ആ ഏഴ് ഇനങ്ങളിൽ ഒന്നുമല്ല ഇത്. നക്കിറയായ ഒരു ഇസ്മാണ്, ഒരു മുഅയ്യന അല്ലാത്ത, ഒരു നിർണിതമായ ഒന്നിൻ്റെ മേൽ അറിയിക്കാത്ത ഒരു പദമാണ് നക്കിറയാണ്. മറ്റൊന്ന് മുഷ്തഖുമാണ്. നാം പറഞ്ഞു ഫിഇലിൻ്റെ അസ്ലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒന്ന്, റഖീബ, റുക്കൂബ്. അതുപോലെ ഗഫല, ഗഫലത്ത് എന്നതിൽ നിന്ന് ഉണ്ടാക്കുന്നത്, അഥവാ ഫിഇലിൻ്റെ അസ്ലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ചുരുക്കത്തിൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നക്കിറയായ ഇസ്മാണ്. മറ്റൊന്ന്, അത് മുഷ്തഖുമാണ്. പിന്നെയോ, അത് മൻസൂബുമാണ്. നക്കിറയായിരിക്കും, മുഷ്തഖായിരിക്കും. പിന്നെയോ, അതിൻ്റെ ഇഅ്റാബ് നസ്ബുമായിരിക്കും. പിന്നെയോ, ആരുടെ അവസ്ഥയെ ആരെക്കുറിച്ചാണോ പറയുന്നത് അതിന് സാഹിബ് ഹാൽ എന്ന് പറയും. ആരെക്കുറിച്ചാണോ പറയുന്നത്, ആ വ്യക്തിയുടെ പ്രവർത്തനമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു പദമായിരിക്കും. അപ്പോൾ ഹാൽ നക്കിറത്തുൻ മുഷ്തഖത്തുൻ മൻസൂബത്തുൻ തുബയ്യനു ഹൈഅത്ത സാഹിബിഹ ഇൻദ സുദൂരിൽ ഫഇൽ. പ്രവർത്തനമുണ്ടാകുന്ന സമയത്ത് ഈ സാഹിബ് ഹാൽ ആരെക്കുറിച്ചാണോ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന മുഷ്തഖായ, മൻസൂബായ, നക്കിറയായ ഒരു ഇസ്മാണ് ഹാൽ എന്ന് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് ബാക്കിയുള്ള ഉദാഹരണങ്ങളിൽ. അപ്പോൾ ഹാൽ എപ്പോഴും എന്തായിരിക്കും? ഹാൽ എപ്പോഴും നക്കിറയായിരിക്കും. അത് ഒറ്റപദമായിട്ട് വരാം, ജുംലയായിട്ടും വരാം, രണ്ട് പദങ്ങൾ കൂടി, മുഫ്രദുകൾ കൂടി ഒരു ജുംലയായിട്ടും വരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഗാഫിലൻ എന്നതിന് ഞാൻ കൈഫയുടെ ജവാബിൽ പറയുന്ന രൂപം പറയല്ലേ, വഹുവ ഗാഫിൽ, ഇങ്ങനെയും വരാം. അപ്പോൾ അത്തൽ വസീർ റാഖിബൻ എന്ന് പറയാം. അത്തൽ വസീർ വഹുവ റാഖിബ് എന്ന് പറയുമ്പോൾ ഈ വഹുവ റാഖിബുൻ എന്ന ജുംലയാണ് ഇവിടെ ഹാൽ എന്നുള്ളത്. അപ്പോൾ വസീറിന് എന്തു പറയും? സാഹിബ് ഹാൽ എന്ന് പറയും. അൽ മുനാഫിഖ് എന്നുള്ളതിന് എന്ത് പറയും? സാഹിബ് ഹാൽ എന്ന് പറയും. മനസ്സിലായല്ലോ. കിതാബ് എടുത്തോളുന്ന, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാലു വ അഖ്സാമുഹ ഇദാ ഖുൽത അത്തൽ വസീറു റാഖിബൻ ഫറാഖിബൻ ഹാൽ വൽ വസീറു സാഹിബുൽ ഹാൽ വൽ ഹാലു നക്കിറത്തുൻ മുഷ്തഖത്തുൻ മൻസൂബ തുബയ്യന ഹൈഅത്ത സാഹിബിഹ ഇൻദ സുദൂരിൽ ഫിഇൽ വൽ ഹാൽ തകൂനു മുഫ്രദതൻ വഖദ് തകൂനു ജുംലതൻ. നോക്കാം, എന്നിട്ട് ഉദാഹരണം വായിക്കാം. അൽ ഹാൽ വ അഖ്സാമുഹ ഹാലും അതിൻ്റെ ഇനങ്ങളും. ഇദാ ഖുൽത അത്തൽ വസീറു റാഖിബൻ, അത്തൽ വസീറു റാഖിബൻ എന്ന് പറയുമ്പോൾ, ഫറാഖിബൻ, റാഖിബൻ എന്നത് ഹാലുൻ
അത് ഹാലാണ്. വൽ വസീർ, വസീർ എന്നത് സാഹിബുൽ ഹാൽ, സാഹിബു ഹാലുമാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ ഹാൽ, ഹാൽ എന്നാൽ നഖിറത്തുൻ, അതൊരു നഖിറയായ ഇസ്മാണ്. മുഷ്തഖത്തുൻ, അത് മുഷ്തഖുമാണ്. മൻസൂബത്തുൻ, നസ്ബ് ചെയ്യപ്പെട്ടതുമാണ്. തുബയ്യിനു, അത് വ്യക്തമാക്കും. ഹൈഅത്ത് സാഹിബിഹ ഇൻദ സുദൂരിൽ ഫിഇൽ, ആരെക്കുറിച്ചാണോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാഹിബ് ഹാലിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കി തരും. എന്ത സുദൂരിൽ ഫിഇൽ, ആ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ, പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് സാഹിബ് ഹാലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്ന നഖിറയായ നസ്ബ് ചെയ്യപ്പെട്ട മുഷ്തഖായ ഇസ്മാണ് ഹാൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. വൽ ഹാൽ, ഹാൽ തക്കൂന് മുഫ്രദത്തൻ, ഈ ഉദാഹരണത്തിലുള്ളതുപോലെ റാക്കിബൻ എന്ന് മുഫ്രദായിട്ടും വരും. വക്കത്തക്കൂന് ജുംലത്തൻ, ജുംലയായിട്ടും വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഹുവ റാക്കിബ് എന്നുള്ളതും. ഉദാഹരണം നോക്കാം. യുസല്ലിൽ മുനാഫിഖു ഗാഫിലൻ, മുനാഫിഖ് കപടവിശ്വാസി നിസ്കരിക്കുന്നു. ഗാഫിലൻ ശ്രദ്ധയില്ലാത്തവനായിട്ട്. ഇവിടെ ഗാഫിലൻ എന്നുള്ളത് എന്താ? ഹാലാണ്. സാഹിബ് ഹാലേതാ? അൽ മുനാഫിഖു എന്നുള്ളത്. ഇനി അടുത്തൊരു ഉദാഹരണം. യുനാജിൽ ഗാഫിലു റബ്ബഹു മുഅ്രിദൻ, ഗാഫിൽ ശ്രദ്ധയില്ലാത്തവൻ രക്ഷിതാവിനോട് അഭിമുഖ സംഭാഷണം നടത്തുന്നു. മുഅ്രിദൻ പുറംതിരിഞ്ഞവനായിട്ട്, അവഗണിച്ചവനായിട്ട്. ഇവിടെ നോക്കൂ, ആരെക്കുറിച്ചാണ് പറയുന്നത്? യുനാജിൽ ഗാഫിൽ, ഗാഫിൽ മുനാജാത്ത് നടത്തുന്നു. കൈഫ പറഞ്ഞു, ഒരു കൈഫയുടെ ജവാബിൽ വരുന്ന രൂപമാണെന്ന്. കൈഫ വഹു മുഅ്രിദ്, നോക്കൂ. അപ്പോൾ മുഅ്രിദൻ എന്നുള്ളത് എന്താ? ഹാലാണ്. സാഹിബ് ഹാലേതാ? അൽ ഗാഫിൽ എന്നുള്ളതാണ്. അടുത്തത് യുഖാത്തിബുൽ മുഅ്മിനു റബ്ബ, സത്യവിശ്വാസി തൻ്റെ രക്ഷിതാവിനോട് സംസാരിക്കുന്നു, അഭിമുഖം നടത്തുന്നു. എങ്ങനെ? ഹാഷിയാൻ, ഭയഭക്തിയുള്ളവനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അഭിമുഖം നടത്തുന്നത്? കൈഫ വഹുവ ഹാഷിയാൻ. മനസ്സിലായല്ലോ. ഹാഷിയാൻ എന്നുള്ളത് അപ്പം എന്ത്? ഇവിടെ ഹാലാണ്. അൽ മുഅ്മിനു എന്നുള്ളത് സാഹിബ് ഹാലും. ഇനി അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. റഅ ഷാഫിഉ, ഷാഫി എന്നവർ കണ്ടു, ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു കണ്ടു. അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. കാണുന്ന സമയത്ത് ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൈഅത്ത് എന്താണ്? വഹുവ നാഇം, ഉറങ്ങുന്നവനായിട്ട്. അവർ ഉറങ്ങുന്നവരായിരുന്നു. ഇവിടെ നാം പറഞ്ഞു, ഇവിടെ ജുംലയാണ് വഹുവ നാഇം. ഇതാണ് ഈ ജുംലയാണ്, ഹുവ നാഇം എന്ന ജുംലയാണ് ഇവിടെ ഹാല്. വാവ് ഹാലി എന്ന് പറയും. ഏതായാലും ഹുവ നാഇം എന്ന ജുംലയാണ് ഇവിടെ ഹാല്. സാഹിബ് ഹാലേതാ? അഷാഫിഉ എന്നുള്ളത്. നമുക്ക് ജുംലയാക്കിയിട്ട് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ ഉദാഹരണം പറഞ്ഞു. ഇവിടെ എങ്ങനെയും പറയാം, അഷാഫിഉ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാഇമൻ. അപ്പോൾ അവിടെ നസ്ബ് വെളിവാകുന്നുണ്ട്, വ്യക്തമായി കാണുന്നുണ്ട്. മനസ്സിലായല്ലോ ഹാൽ എന്താണ് എന്ന്. ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഒരു ഹാല് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു. ഈ സാഹിബ് ഹാലിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സാഹിബ് ഹാലിൻ്റെ അവസ്ഥ എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു ഇസ്മാണ് ഹാൽ എന്നുള്ളത്. അഥവാ കൈഫയുടെ ജവാബായിട്ട് വരാൻ പറ്റുന്ന ഒരു ഇസ്മാണ് എന്ന്. മനസ്സിലായല്ലോ. നിങ്ങളിനി ചെയ്യേണ്ടത് നമ്മുടെ തദ്രീബാത്തിന് അവസാനം അതാ. സല്ല ഷെയ്ഖു വഹുവ ഖായിം, അതുപോലെ തന്നെ തുനാജീഹി മുഅ്രിദാ തുഖാത്തിബുഹു മുഖ്ബിലൻ അലാ ഗൈരി. മൂന്ന് ജുംലകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് ഹാലുകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. അതോടൊപ്പം സാഹിബ് ഹാല ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. സ്വല്ല ഷെയ്ഖ്, ഷെയ്ഖ് നിസ്കരിച്ചു. കൈഫ
ബഹുവ കായിം തുനാജിഹി നീ റബ്ബിനോട് അഭിമുഖം നടത്തുന്നു കൈഫ മുഇരിദൻ ഇല്ലേ തുഖാതിബുഹു മുഖബിലൻ അലാ ഗൈരി നീ അവനോട് സംസാരിക്കുന്നു കൈഫ മുഖബിലൻ അലാ ഗൈരിഹി മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞവനായിട്ട് സിമ്പിളാണ് ഏതാണ് ഹാല് ഏതാണ് സാഹിബ് ഹാല് അറിയല്ലോ അത് എഴുതി നിങ്ങൾ ഉസ്താദിന് അയച്ചു കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയ ഇൽമു നമുക്ക് വർദ്ധിപ്പിക്കുമാറാവട്ടെ വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ് തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.